എല്ലാവർക്കും നമസ്കാരം. തനിയ സ്റ്റിച്ച് കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ചെമ്മി റോസ്റ്റ് ആണ്. എങ്ങനെയാണ് അത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അര കിലോ ചെമ്മീൻ വൃത്തിയാക്കിയത്, സവോള ചെറുതാക്കി അരിഞ്ഞത് മൂന്നെണ്ണം, രണ്ട് വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ഒരെണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ. ഇനി ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചെമ്മീൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരു ചട്ടി ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ വേവിക്കുമ്പോൾ ആദ്യം ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇതിലേക്ക് നമുക്ക് ആ ചെമ്മീൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കും. അതിൽ ഞാൻ ഈ ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ചെമ്മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ ഗ്രേവി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് വേറൊരു പാൻ വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ തിളക്കി വെളിച്ചെണ്ണ വയ്ക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഓയിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി വാടി വരട്ടെ. നേരത്തെ ഞാൻ ചെമ്മീൻ വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഈ സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർക്കണം. നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. അതിൽപ്പെടുന്ന ഞാൻ 1 പച്ചമുളകാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് ചേർക്കാം. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഒന്ന് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവ് കൂടുതൽ നിൽക്കണമെന്നാണ് ചെമ്മീൻ കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട്. നല്ല എരിവില് സ്പൈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണത്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ഒന്നിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വേവണം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിരുന്നു വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 1-5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കുക. തക്കാളി ഒന്ന് എന്തോ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. 1-5 മിനിറ്റ് കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവി ചേർത്ത് കൊടുത്തിട്ട് നന്നായി എല്ലാം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്.
ഈ സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാല പൊടി ഇതിൽ ചേർക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. ഈ മസാലയും ചെമ്മീനൊക്കെ ഒന്ന് മസാലയിലെ ചെമ്മീനൊക്കെ ഒന്ന് പിടിക്കട്ടെ. ചെമ്മീൻ ഞാനിത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ചെമ്മീൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് വേവിക്കുന്നതിന് പകരം ചെമ്മീൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വറുത്തിടാനും നല്ലതാണ്. ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൽ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ചെമ്മീൻ വറുത്ത് ഇട്ടാലും ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒന്ന് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ ഒരു തിക്ക് ഗ്രേവി ടൈപ്പിലാണ് ഞാനിത് ചപ്പാത്തി കൂടിയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.